ഫ്രണ്ട്സ് എല്ലാവർക്കും യൂണിക് ഫുഡ് വെയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തക്കാപ്പമാണ് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കുന്നതാണ് ഏത്തക്കാപ്പം ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ജീരകം ഓപ്ഷനിലാണ് ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ് അതേപോലെ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്ക ഞാൻ പൊടിച്ചാണ് ചേർക്കുന്നത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം പിന്നെ ഉപ്പ് ഓയിൽ ഇത്രയും സാധനമാണ് ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ട് വേണ്ടിയത് അപ്പോൾ ഞാൻ ഏത്തപ്പഴം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തപ്പഴം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ രണ്ടായിട്ട് മുറിച്ച ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഏത്തക്കയുടെ വലിപ്പം അനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ അധികം പഴുത്തു പോയ ഏത്തക്ക അല്ല ഞാനിത് രണ്ടായിട്ട് ആദ്യം കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ഇതേപോലെ കനം കുറച്ച് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഇത് നാലായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റും ചെറിയ ഏത്തപ്പോഴാണെങ്കിൽ മൂന്നാക്കിയാൽ മതി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതധികം പഴുത്തുപോയി ഏത്തക്ക അല്ല ഏത്തക്ക ഉണ്ടാക്കാൻ പരുവമായിട്ട് പഴുത്തതാണ് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കനം കുറച്ച് ഞാൻ അത്രയും നീളത്തിൽ കട്ട് ചെയ്യുന്നില്ല ഞാനതാണ് രണ്ടായിട്ട് മുറിച്ച ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ രണ്ട് ഏത്തക്കായും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ഏത്തപ്പഴം ഏത്തപ്പഴും മുക്കിയെടുക്കാനായിട്ട് ബാറ്ററി തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടിയിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ചേർക്കുമ്പോൾ ആദ്യം ഒന്ന് കൈ കൈവെച്ചെന്ന് ഇതുപോലെ ഒന്ന് അമർത്തിയ ശേഷം ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കാടപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഏലക്കായ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറുകൂടെ ഈ ഏത്തക്കാപ്പത്തിന് വരും നല്ല ടേസ്റ്റാണ് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഉപ്പും ഏലക്കായ ജീരകവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ജീരകത്തിന് പകരം എള് ചേർക്കാം കറുത്തെള് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് ദോശമാവ് പോലെ ഒന്ന് കലക്കിയെടുക്കണം മാവ് തയ്യാറാക്കുമ്പോൾ മാവിന് തീരെ കട്ടി കുറഞ്ഞു പോകരുത് ഏത്തക്കായി ഇതിൽ മുക്കി എണ്ണയിൽ ഇടുമ്പോൾ മാവിൽ ഏത്തക്കായി മാവ് പിടിച്ചിരിക്കില്ല അതേപോലെ കട്ടി കൂടി പോവുകയും വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസി വേണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഏത്തക്കേപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്ക ഓരോന്നും മാവിൽ മുക്കിയ ശേഷം എണ്ണയിലേക്ക് കൊടുക്കാം ഇതേപോലെ മാവിൽ മുക്കിയ ശേഷം ഓരോന്നും എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫസ്റ്റ് ബാച്ച് ഞാൻ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഏത്തക്കപ്പം ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഫസ്റ്റ് ബാച്ച് ഏത്തക്കാപ്പ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തയ്യാറാക്കി എടുക്കാം അടുത്ത ബാച്ചും ഞാനിവിടെ ഇതേപോലെ തയ്യാറാക്കി എടുക്കുകയാണ് ഓരോന്നും നമുക്കിതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത വാച്ച് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് തയ്യാറാക്കാൻ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഏത്തക്കപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ